സ്വതന്ത്രനായി സിനിമ കാണാം, ഇഷ്ടമുള്ള പോലെ നടക്കാം. അപ്പോൾ അവിടെയുള്ള കൂട്ടുകെട്ടുകളിൽ
അവിടെ നമ്മൾ 24 മണിക്കൂർ സിനിമയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അതിൽ നിന്നും ഞാൻ ആ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് നോട്ട്സ് വാങ്ങിച്ച് എഴുതിയെടുക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനും തുടങ്ങി. അപ്പോഴും ഞാൻ സിനിമ എന്നുള്ളതായിരുന്നില്ല എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും കുറച്ച് കല്യാണ ഫോട്ടോ ഒക്കെ എടുത്ത് ജീവിക്കാം എന്നു പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ വളരെ വിദൂരതയെ കിടക്കുകയാണ്. ഞാൻ ഒരു ടെലിഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ പല ആൾക്കാരുടെയും പുറകെ നടന്ന് ചാൻസ് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ എനിക്കും തോന്നി സിനിമയിലുള്ള ആൾക്കാർക്കൊരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു സ്വഭാവമുണ്ട്. അവർ ഒന്നുകിൽ രാജാക്കന്മാരായിരിക്കും, ബാക്കിയുള്ള ആൾക്കാരെ പ്രജകളായിട്ടല്ല അടിമകളെ പോലെയായിരുന്നു അത് കാണുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് പുച്ഛിച്ച് ഞാൻ പല സ്ഥലത്തും ചെന്നപ്പോൾ എന്നെ ചീത്ത പറഞ്ഞിട്ടൊക്കെ ഇറക്കി വിട്ടിട്ടൊക്കെ ഉണ്ട്. ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ എനിക്ക് ആ കൂടെ വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനും ആലോചിച്ചു എന്തിനാണ് ആ കൂടെ ഉള്ളൊരു ലൈഫ്, ആ ലൈഫിൽ ഞാൻ എന്തിനാണ് വല്ലവരുടെയൊക്കെ ചീത്ത കിട്ടിട്ട് വെറുതെ പുറകെ കിടക്കുന്നത് എന്നുള്ളൊരു തോന്നൽ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് ഞാൻ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു സ്റ്റിൽ ക്യാമറ വാങ്ങിച്ചു തരണമെങ്കിൽ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ അത് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫി അവർക്കേ ജോലി ഇല്ലാതിരിക്കുകയാണ്, എന്തിനാ വെറുതെ ലൈഫിൽ വെറുതെ പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നു, ഞാൻ ഇതൊക്കെ ഒരുമാതിരി തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ എൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഫടികം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ എൽ ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഞാൻ ബഹദൂർ സാറിൻ്റെ കൂടെ ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിചയം വെച്ച് ഞാൻ എൻ്റെ ഫാദറിന് അവിടെ കൂട്ടിക്കൊണ്ടുപോയി എൻ എൽ ബാലകൃഷ്ണൻ സാറായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവനൊരു സ്റ്റിൽ ക്യാമറ വാങ്ങിച്ചു കൊടുക്ക്, വേണമെങ്കിൽ ഞാൻ എൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. ആ ഒരു വാക്കിൻ്റെ പുറത്ത് എൻ്റെ ഫാദർ അന്ന് തന്നെ എനിക്കൊരു പെൻഡെക്സ് K1000 ക്യാമറയാണ് വാങ്ങിച്ചു തന്നത്. അത് വാങ്ങിച്ച് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു നോട്ട്ബുക്കും ഒരു പെൻസിലും സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ആ നോട്ടിൽ ഞാൻ എല്ലാ എക്സ്പോഷറും എഴുതി വെക്കും. ഞാൻ ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ ഒരു അറിവിലാണ് എടുത്തത്, ഒരു 60 ഷട്ടർ സ്പീഡിൽ ഫ്ലാഷ് ഫിക്സ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5.6 അപ്പാർച്ചറും വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നുള്ളതായിരുന്നു. ഞാൻ അന്ന് ആദ്യത്തെ ഫോട്ടോ എടുത്ത് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ ഫ്ലാഷ് അഴിച്ചു വെച്ച് ഫ്ലാഷില്ലാതെ, ആ പണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാലത്ത് നെഗറ്റീവായിരുന്നു, നെഗറ്റീവിൽ ഞാൻ കംപ്ലീറ്റ് എല്ലാ ടൈപ്പിലുള്ള ഷട്ടർ സ്പീഡ്, എന്തിനാണ് ഇത്രയധികം ഷട്ടർ സ്പീഡുകൾ, ഈ ഷട്ടർ സ്പീഡുകൾ എല്ലാം അണ്ടർ ആയാലും ഓവറായാലും 4:100, 5:100, 6:100 ഈ ഓവർ എക്സ്പോഷർ, അതേപോലെ ഞാൻ നെഗറ്റീവിൽ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റിട്ട് നോക്കിയിട്ട് അതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്തിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫി തുടങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ ചെയ്തിരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ അതിൻ്റെ ആൽബം കൊണ്ടു പോയി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു ഫാസ്റ്റ് ഫുഡുമാര് ഞാൻ രാത്രി മുഴുവൻ എൻ്റെ പണിയെടുക്കും, ആൽബം സെറ്റ് ചെയ്യും, തിരിച്ചു കൊണ്ടുപോയി കൊടുക്കും. ആൽബത്തിൻ്റെ ആർട്ട് വർക്ക് എൻ്റെ ബ്രദറുമായിട്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ അത് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് ഞാൻ എൻ്റെ ആദ്യത്തെ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി എൻ്റെ ചേട്ടൻ കാണിച്ചു തന്ന ഒരു പിക്ചറായിരുന്നു. ഒരു പുഴയിൽ തെങ്ങുകളുടെ എല്ലാം റിഫ്ലക്ഷൻ എല്ലാം വന്നിട്ട് ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ലൈറ്റിലുള്ള ഒരു ഫോട്ടോഗ്രാഫായിരുന്നു ഞാൻ ആദ്യമായിട്ട് എടുത്തത്. അപ്പോൾ അത് എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ പാടവരമ്പുകളും മലകളും പുഴകളും പച്ചപ്പും പൂക്കളുടെ ക്ലോസപ്പുകളും എല്ലാം ഫോട്ടോ എടുക്കാൻ തുടങ്ങി. അത് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ആൾക്കാർ വളരെ നല്ല ഫോട്ടോഗ്രാഫർ, ഈ ഉണക്ക് മുളകിൻ്റെ മുകളിൽ കോഴിമുട്ടയൊക്കെ വെച്ച് വാട്ടർ സ്പ്രേ എല്ലാം ചെയ്ത് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പോൾ ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോറിൻ ഫോട്ടോഗ്രാഫറുടെ ഒരു ആൽബം കണ്ടത്, ഒരു ബുക്ക് ഞാൻ കണ്ടത്. അതിനകത്ത് ഫോട്ടോഗ്രാഫ്സ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനൊരു വളരെ മോശം ഫോട്ടോഗ്രാഫറാണ്, ഞാൻ എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൂവിങ് ഒബ്ജക്ട്സും അതും ഇതും ഷട്ടർ സ്പീഡ് കൂട്ടിയെടുക്കുന്നതൊന്നല്ല കാര്യം. അപ്പോൾ അതിൽ മോശം ആദ്യം ചെറിയൊരു അഹങ്കാരം ആൾക്കാരെ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയത് ഞാൻ വേറൊരു ക്യാമറമാൻ്റെയും ഒരു ഫോട്ടോഗ്രാഫറുടെയും വർക്ക് കാണാതെ എൻ്റെ സ്വന്തം ഇൻവെൻഷനായിരുന്നു ഞാൻ എടുക്കുന്നതെന്നല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് മുൾവേലിയിലുള്ള വെള്ളത്തുള്ളികളുടെ ക്ലോസപ്പുകളും എല്ലാം അതെല്ലാം വെറും ആൾക്കാരൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ എടുത്തു കഴിഞ്ഞതാണ് എന്നുള്ള തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ലൈറ്റുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ലൈറ്റിൻ്റെ സോഴ്സുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങി.
അതിനുശേഷം അതെല്ലാം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ്, ബാക്ക് ഫോർഗ്രൗണ്ട് ഔട്ട് ഓഫ് ഫോക്കസ്, ബാക്ക്ഗ്രൗണ്ട് ഔട്ട് ഓഫ് ഫോക്കസ്, അങ്ങനത്തെ രീതിയിൽ. അപ്പോഴെല്ലാം ഞാനൊരു 50 ലെൻസ് വെച്ചാൽ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറത്തെ ലെൻസുകളെ കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അറിവുണ്ടെന്ന് വെച്ചാൽ ലെൻസുകളുണ്ടെന്ന് അറിയാം, പക്ഷേ അതിൻ്റെ സ്വഭാവങ്ങൾ എന്താണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും, എനിക്ക് കയ്യിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളോടും ഞാൻ പൊതുവെ കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ എടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് എടുക്കാൻ തുടങ്ങി. ഞാൻ കയ്യിൽ കിട്ടുന്ന പൈസയ്ക്കുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ച് റെഫർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ നിമിഷങ്ങളിലും നമ്മൾ എത്രത്തോളം മോശം ഫോട്ടോഗ്രാഫറാണെന്ന് മനസ്സിലാക്കും തോറും എനിക്കതിനോട് എൻ്റെ വർക്ക് എൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. പിന്നീട് എനിക്ക് തോന്നി ഫോട്ടോഗ്രാഫി എന്നുള്ളത് ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നീട് ലൈഫിനെ ലൈറ്റിലൂടെ കാണാൻ ശ്രമിക്കാൻ തുടങ്ങി, ഫ്രെയിമിലൂടെ കാണാൻ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മിക്കവാറും ലൈഫ് ക്യാപ്ചർ ചെയ്യാൻ സൂം ലെൻസ് എറിഞ്ഞ എനിക്ക് ആദ്യമായിട്ടൊരു സൂം ലെൻസ് ഇ വി ശ്രീകുമാർ എന്നുള്ളൊരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം തന്നൊരു സൂം ലെൻസാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ പ്രസ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി, മലയാള മനോരമയ്ക്കും ടൈംസ് ഓഫ് ഇന്ത്യക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ ഫ്രീലാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബൈക്ക് എടുത്ത് ഒരുപാട് ട്രാവൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്ത് ഞാൻ ആദ്യം അയച്ചൊരു മത്സരത്തിന് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി. ട്രാൻസ്പെറൻസി ഫിലിമിൻ്റെ ഇതിനായിരുന്നു അവാർഡ് കിട്ടിയത്. എനിക്ക് പിന്നീട് ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടി സ്റ്റിൽ ഫോട്ടോഗ്രാഫി. അപ്പോൾ എനിക്ക് മൂവിയിലേക്ക് കടക്കണം എന്നുള്ളൊരു തോന്നലുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മൂവിങ് ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടും സിനിമകളെ കുറിച്ചിട്ടും ഞാൻ കൂടുതൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു അസിസ്റ്റൻ്റായിട്ട് ഒരാളത്ത് ജോലി ചോദിച്ച് പോവുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമാണ്. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സുഹൃത്ത് വലയത്തിൽ നിന്നും ഞാനൊരു കഥയുണ്ടാക്കിയെടുത്ത് ഞാനൊരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്തത്. ആ ഫിലിമിന് ആ വർഷം ഡൊമീനിയൻ എന്നായിരുന്നു അതിൻ്റെ പേര്. ആ ഫിലിമിന് ആ വർഷത്തെ ഏറ്റവും നല്ല എക്സ്പെരിമെൻ്റൽ ഫിലിം അവാർഡ് കിട്ടി. ഞാൻ ആദ്യം മനസ്സിലാക്കിയത് മൂവി സാധനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ക്യാമറ എന്നുള്ളത് ടെക്നിക്കൽ സാധനമാണ്, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം എസ്തെറ്റിക്കാണ്. അത് നമ്മൾ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവേണ്ട കാഴ്ചപ്പാടാണ്. അപ്പോൾ സിനിമ പഠിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് കൂടുതൽ സിനിമകൾ കാണുക. ഒരു സിനിമ എങ്ങനെ ഒരു സംവിധായകൻ കാണുന്നു, ഒരു ക്യാമറമാൻ എങ്ങനെ ഒരു ഷോട്ട് തീരുമാനിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടാകുന്നു, എന്തുകൊണ്ട് അപ്പോൾ ഒരു കഥയ്ക്ക് കഥാപാത്രങ്ങൾ ഏത് രീതിയിലുള്ള സ്ഥലത്ത് ജീവിക്കണം, അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും ഞാൻ കല്യാണ ഫോട്ടോ എടുത്ത് കിട്ടുന്ന പൈസയെല്ലാം എടുത്തു വെച്ച് എൻ്റെ ഫാദറിൻ്റെ അടുത്ത് കുറച്ച് പൈസ കടം വാങ്ങിച്ച്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് കുറച്ച് പൈസ കടം വാങ്ങിച്ചിട്ടാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ആ ഷോർട്ട് ഫിലിമിന് അവാർഡ് കിട്ടിയതിന് ശേഷം അത് കണ്ട് കെ ജി ജോർജ് എന്നുള്ള സംവിധായകൻ അവിടെ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ചോദിച്ചു ഇതിൻ്റെ ക്യാമറമാനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സോളിറ്റ്യൂഡ് കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എന്നുള്ളൊരു നുണ തട്ടിവിട്ടു. വേറെ ഒന്നും കണ്ടല്ല. ആക്ച്വലി ഞാൻ ആദ്യം ട്രൈ ചെയ്ത ഒരു ടൊബാക്കോ ഫിൽറ്ററിൻ്റെ ഒരു ടോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു സയൻ കളറ് ബാലൻസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് പുസ്തകം വായിച്ചതിൻ്റെയൊക്കെ ബാലൻസ് ആയിട്ടാണ് ഈ സയൻ കളറിൽ ബാലൻസ് ചെയ്ത് ഒരു ടൊബാക്കോ ഫിൽറ്ററിൻ്റെ ടോൺ ഉണ്ടാക്കാനാണ് നോക്കിയത്. ആ ടൊബാക്കോ ഫിൽറ്ററിൻ്റെ ഫീൽ ഉണ്ടാക്കാൻ നമ്മൾ ഓരോ ഫ്രെയിമും ബാലൻസ് ചെയ്തെടുക്കുമ്പോൾ പല ലൈറ്റിലും അതിൻ്റെ ടോൺ വേരിയേഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് അപ്പോഴാണ് ഞാനിതൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ട് നോക്കിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇട്ട് നോക്കിയപ്പോൾ അതിന് അതിൻ്റേതായിട്ടൊരു ടെക്സ്ചറും ലുക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഫിലിമിൻ്റെ ലുക്കും ഉണ്ടായിരുന്നു. ബേസിക്കലി മോണോക്രോം കാണുമ്പോൾ സാധാരണക്കാർക്ക് അത്ര ഫ്രണ്ട്ലി അല്ലാത്തത് കൊണ്ട്, അതല്ലാതെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂട്ട് ചെയ്തത് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആയിട്ട് നന്നായിട്ട് ഷൂട്ട് ചെയ്തതിന്. പക്ഷേ ആ ഫിലിമാണ് ഞാൻ ഇന്ന് നിൽക്കുന്ന സിനിമോട്ടോഗ്രാഫറിലേക്കുള്ള വളർച്ചയ്ക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ആ ഫിലിം കണ്ട ആൾക്കാരെല്ലാവരും ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന മാതിരി തന്നെയാണ് ആ സിനിമയെ കണ്ടത്. ഞാൻ ആ ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ആഗ്രഹിച്ച് ഞാൻ വിചാരിച്ച ഒരു കാര്യം, ഒരുപാട് സിനിമോട്ടോഗ്രാഫർ ഉള്ള ഇന്ത്യയിൽ ഒരു പുതിയ സിനിമോട്ടോഗ്രാഫർ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ആ ഫിലിമിൽ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ എത്രത്തോളം നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സാധാരണക്കാരൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള രീതിയിലുള്ള ഷൂട്ടായിരുന്നില്ല ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഞാൻ 2 ദിവസം കൊണ്ട് 22 മിനിറ്റുള്ള ഫിലിമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഷോർട്ട്സ് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഇന്ന ഷോട്ട് എന്നുള്ളത് വളരെ പർട്ടിക്കുലറായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്.
ഈ ഫിലിം കൊണ്ട് ഒരുപാട് ആൾക്കാർ പിന്നീട് എനിക്ക് ഡോക്യുമെൻ്ററി ഷൂട്ടുകൾക്കൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഡോക്യുമെൻ്ററീസ് ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ ജബ്ബാർ കല്ലറക്കിൽ നിന്ന് ഒരു ആർട്ട് ഫിലിം മേക്കറിന് വേണ്ടിയിട്ട് ആർട്ട് ഫിലിം മേക്കറെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ലൈറ്റ് ചെയ്ത് ഫ്രെയിം വെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഏത് ക്യാമറമാൻ്റെ അസിസ്റ്റൻ്റാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങളുടെ വർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, സാറിനെ മറ്റുള്ള ആൾക്കാർ വിചാരിച്ചാലേ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുള്ളൂ. അപ്പോൾ സാറ് വല്ല വർക്കൊക്കെ തരികയാണെങ്കിൽ ചെറിയ വല്ല വർക്കൊക്കെ ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞു. സോറി, ഇതിന് മുമ്പ് ഞാൻ സിനിമയിൽ വരുന്നതിൻ്റെ ഒരു ഘടകം ഞാൻ പറയാൻ മറന്നുപോയി. ജബ്ബാർ കല്ലറക്കലിൻ്റെ മീറ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഷോർട്ട് ഫിലിം ഇട്ട് കാണിച്ചു കൊടുത്തു. പുള്ളി ആദ്യത്തെ 4 ഷോട്ട് കണ്ടതും അത് പോസ് ചെയ്ത് മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് പുള്ളി എന്തെങ്കിലും കോള് വന്നാൽ ഇപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞ് പുള്ളി മുഴുവനായിട്ടിരുന്ന് കണ്ടു. കണ്ടതിന് ശേഷം എന്നെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ക്യാമറമാനാവെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആയാ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങളെന്താണ് ഒരു ക്യാമറമാൻ്റെ കൂടെ വർക്ക് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് അവർക്ക് കൂടി തോന്നണ്ട, എനിക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ രവിക ചന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്ത് നന്നായിരിക്കും. രവിക ചന്ദ്രനെയൊക്കെ മീറ്റ് ചെയ്യുക, എങ്ങനെയാണ് മീറ്റ് ചെയ്യാന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആർട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളപ്പോൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഡിജിറ്റലിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആർട്ട് ഫിലിം ഒരു സോങ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം, നിങ്ങൾക്ക് രവിക ചന്ദ്രൻ്റെ മീറ്റ് ചെയ്യുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നൈയിലേക്ക് ഈ ഷൂട്ടിന് വേണ്ടി പോകുന്നതിൻ്റെ തലേ ദിവസം എനിക്ക് സ്റ്റിൽസിലൊരു നാഷണൽ അവാർഡ് കിട്ടി. അവിടെ ചെന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രവിക ചന്ദ്രൻ ഉച്ച ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു. വലിയൊരു ക്യാമറമാൻ അല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം വളരെ കൂളായിരുന്നു. അതിനുശേഷം അദ്ദേഹം വൈകുന്നേരമായപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഉണ്ടെന്ന് കേട്ടു, ഒന്ന് കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാറുണ്ട്. അപ്പോൾ ചെന്നൈയിൽ പരിചയമുണ്ട് ചോദിച്ചു. എല്ലാവരും ഇപ്പോൾ പുള്ളിയുടെ കാർഡ് എടുത്ത് തന്നിട്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് ഷോർട്ട് ഫിലിം അവിടെ വെച്ച് ഇട്ട് നോക്കാൻ നോക്കിയപ്പോൾ അവിടെ കറക്റ്റായിട്ട് പ്ലേ ആവുന്നുണ്ട്, VHS ആയിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളെല്ലാം കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ കണ്ടു, അവിടെ ഓഫീസിൽ എൻ്റെ ബാഗ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതവിടെ ജബ്ബാർ കല്ലറയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അങ്ങനെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, ലൈഫിൽ കിട്ടിയ വലിയൊരു ലോട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളപ്പോൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം, ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഞാൻ ഷോർട്ട് ഫിലിം എല്ലാം മറ്റൊരു ഷോർട്ട് ഫിലിം കൂടി പ്രൊഡ്യൂസ് ചെയ്ത് കടമായിട്ട് അത് പുറത്തിറങ്ങാതെ എഡിറ്റൊന്നും കംപ്ലീറ്റ് ആവാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ തോന്നി, ഞാനിപ്പോൾ അത്യാവശ്യം പൈസ സമ്പാദിക്കുന്നുണ്ട്, ഞാൻ ആ കടമൊക്കെ ഒന്ന് വീട്ടിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ സാർ. അപ്പോൾ ചെന്നൈയിൽ പരിചയം ഉണ്ടോ ചോദിച്ചു. അദ്ദേഹം എനിക്ക് ഒരു റൂമും ഓഫർ ചെയ്ത് എനിക്ക് ആദ്യം ഒരു 5000 രൂപ കയ്യിൽ വെച്ച് തരികയും ചെയ്തു. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 1.5-2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ക്യാമറമാൻ ആയിക്കോളണം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ ഇതൊരു ക്രിയേറ്റീവ് ജോബാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗകര്യങ്ങൾ, കൂടുതൽ ലൈറ്റുകൾ, ലേറ്റസ്റ്റ് ടെക്നോളജി എക്യുപ്മെൻറ്റ്സും നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. അതുകൂടാതെ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനിയും കൂടുതൽ പരിചയക്കാരെയും കിട്ടും. ആ പരിചയങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ക്യാമറമാനാവും, അതല്ലെങ്കിൽ ഒരു മോശം അസിസ്റ്റൻ്റായിട്ട് വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്യും. അദ്ദേഹം പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായിരുന്നു. അത് എനിക്കത് ഞാൻ അന്ന് പറഞ്ഞ ആ കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ എഴുതിയും വച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല. അദ്ദേഹം വേറൊരു ഓപ്ഷൻ കൂടി പറഞ്ഞു, അതല്ലെങ്കിൽ നിങ്ങളൊരു ഗ്യാഫറും, അതേമാതിരി ഒരു കൾച്ചറും നമ്മുടെ നാട്ടിൽ വന്നില്ല, അങ്ങനെ ഗ്യാഫറും ലൈറ്റിങ്ങിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അതൊരു നല്ല പ്രൊഫഷനാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ഫിലിം കണ്ടുകൊണ്ടേ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, രാജീവ് മേനൻ്റെ കൂടെയാണ്. അപ്പോൾ രാജീവ് മേനൻ സാർ അത് അദ്ദേഹം അന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെക്സ്റ്റ് ഡേ ഒരു ആഡ് ഫിലിം ഷൂട്ടുണ്ടായിരുന്നു, പ്രിയദർശൻ സാറിൻ്റെ റൈനോൾസ് പേനയുടെ ഒരു ആഡായിരുന്നു. അന്ന് ഞാൻ അവിടെ
ചെന്ന സമയത്ത് അവിടെ പിന്നെ ആദ്യം ഒരു റൂം തന്ന സ്ഥലത്ത് എനിക്ക് ആ റൂമിൽ താമസിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആക്സിഡൻ്റ് ആയി ബോഡി കുറച്ച് വീക്കാണ്, ഇനി കുറച്ചുകൂടി വൃത്തിയുള്ള ഒരു സ്ഥലത്ത് താമസിക്കണം പറഞ്ഞപ്പോൾ എന്താ ആക്സിഡൻ്റ് ആണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കാർ ആക്സിഡൻ്റ് ആയിരുന്നു, ബോഡി വീക്കാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അല്ല ഞങ്ങളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ വെയിലത്തും മഴയത്തും എല്ലാ രീതിയിലുള്ള കണ്ടീഷൻസിലും വർക്ക് ചെയ്യേണ്ടതാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ശരിയാവും തോന്നുന്നില്ല, നിങ്ങൾ ആഡ്വലൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ കൂടെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല സാറേ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ അതല്ല അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ മാനസികമായിട്ട് തകർന്നു പോയി. അപ്പോൾ പിറ്റേ ദിവസം പകൽ അവർ വെയിലത്താണ് ഷൂട്ട് ചെയ്യുന്നത്, ഉച്ചയ്ക്ക് ശേഷം എ വി എമ്മിലെ എ സി ഫ്ലോറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാനങ്ങനെ അവിടെ ചെന്ന് ഉച്ചയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആരും എന്നെ അങ്ങ് അടുപ്പിക്കുന്നില്ല. ഞാൻ വല്ലാത്തൊരു വിഷമഘട്ടത്തിലായിരുന്നു, കിട്ടിയ ജോലി കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഷോട്ട് ഹരിശ്രീ ഗണപതി നമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ കൊണ്ട് അരിയിൽ എഴുതുന്ന ഒരു ഷോട്ടായിരുന്നു. അതിന് ഫോർഗ്രൗണ്ടിലൊരു വിളക്ക് ഔട്ട് ഓഫ് ഫോക്കസിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോട്ട് എടുക്കുമ്പോൾ ആ ഷോട്ട് എടുത്തതിന് ശേഷം അവർ പാക്കപ്പ് പറഞ്ഞപ്പോൾ ഞാൻ മോണിറ്റർ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു സാർ അതിനകത്ത് ഡബിൾ റിഫ്ലക്ഷൻ വന്നിട്ടുണ്ട്, ഫിൽറ്ററിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറ് നോക്കിയിട്ട് അല്ല അത് 100 ലെൻസാണ് ഔട്ട് ഓഫ് ഫോക്കസ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രവി സാറ് ഉടനെ സാബു ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കും, സാബു സെൽ സാറിൻ്റെ അടുത്ത് നിന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം നോക്കി, അദ്ദേഹം നോക്കിയിട്ട് ആ ചെറിയ ഡബിൾ റിഫ്ലക്ഷൻ ഉണ്ട്, ഡബിൾ റിഫ്ലക്ഷൻ ഉണ്ട്, പക്ഷെ അത് എന്തെങ്കിലും കുഴപ്പം വന്നാൽ നമുക്ക് പിന്നെ റീഷൂട്ട് ചെയ്യാൻ മൊത്തം സെറ്റ് ചെയ്യേണ്ടി വരും, നമുക്കൊന്നും കൂടി ഒരു സേഫ്റ്റിക്ക് എടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടാമത് റീഷൂട്ട് ചെയ്തു. റീഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ രവി സാറ് കാണുന്ന രീതിയിൽ എല്ലാവരുടെ പോയി കൈ കെട്ടി അവിടെ പോയി നിൽക്കാറുണ്ടായിരുന്നു. അപ്പോൾ രവി സാറ് വണ്ടി കയറുന്നതിന് മുമ്പ് എന്നെ നോക്കി ചിരിച്ചു, നാളെ രാജീവിൻ്റെ സെറ്റിലേക്ക് വന്നോളാൻ പറഞ്ഞു. അസോസിയേറ്റഡ് ഇത് ശാന്തത്താണ്, എൻ്റെ പുതിയ അസിസ്റ്റൻ്റാണ്, നാളെ ഒന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ആ അസോസിയേറ്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു, യു നോ സംതിങ് യു ആർ വർക്കിംഗ് വിത്ത് ദ നമ്പർ വൺ സിനിമോഗ്രാഫർ ഫ്രം ഇന്ത്യ, കൺഗ്രാലേഷൻസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൈ തന്നിട്ടാണ് ഭാസ്കർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് അപ്പോൾ എന്നെ വെൽക്കം ചെയ്തത്. അപ്പോൾ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ സിനിമാറ്റോഗ്രാഫി ഫീൽഡിലേക്ക് ഞാൻ ഹരിശ്രീ എഴുതിക്കൊണ്ട് വന്നൊരു എഫക്റ്റായിരുന്നു അത്. അങ്ങനെ ഞാൻ രാജീവ് മേനോനോട് വർക്ക് ചെയ്യാൻ തുടങ്ങി. രാജീവ് സാറുമായിട്ടും പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ളൊരു അടുപ്പം ഉണ്ടാക്കാൻ പറ്റി. എനിക്ക് വളരെ ഒരു പുതിയ കാഴ്ചയായിരുന്നു അവരുടെ ഷൂട്ട്. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡിഫ്യൂഷൻ ഫിൽറ്റേഴ്സ്, ലൈറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ, ലെൻസിങ്ങിൻ്റെ രീതി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ അവർ യാതൊരു മടിയും ഇല്ലാതെ എന്താണ് ചോദിച്ചിട്ട് അതിന് ആ ഓക്കെ ഇതാ ഇവൻ അങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാ ആൾക്കാരെയും സമമായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കൂട്ടുകാരുടെ കൂടെ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് സ്വന്തം അസോസിയേറ്റ്സും അസിസ്റ്റൻസും ആയിട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്സും അവരുടെ വർക്കിംഗ് സ്റ്റൈലും. അതിലൂടെ എനിക്ക് ലൈറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെയെല്ലാം ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ലെൻസിങ്ങും ക്യാമറ മൂവ്മെൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് വലിയൊരു പഠന കേന്ദ്രമായിരുന്നു രാജീവ് മേനോൻ സാറിൻ്റെ സെറ്റ്. എന്ന് പറഞ്ഞാൽ രാജീവ് സാറും സിനിമാറ്റോഗ്രാഫറാണ്, രവി സാറും സിനിമാറ്റോഗ്രാഫറാണ്. അപ്പോൾ രണ്ട് സിനിമ, ഒരു സിനിമാറ്റോഗ്രാഫർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ, അതിലൂടെ എസ്പെഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ രാജീവ് സാറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിലുള്ള രണ്ട് ഗുരുനാഥന്മാരുടെ കൂടെയാണ് ഞാൻ എൻ്റെ ജോലി ആരംഭിച്ചത്. ആ ഫിലിം കഴിയുമ്പോൾ രവി സാറ് ചെന്നൈയിൽ നിന്ന് ബോംബെയിലേക്ക് വരാൻ പറഞ്ഞു. ബോംബെയിൽ പോയി സ്നിപ്പ് എന്ന് പറഞ്ഞൊരു പടമാണ് പിന്നീട് വർക്ക് ചെയ്തത്, എൻ്റെ ഇടയിൽ പുനരധിവാസം. രവി കെ ചന്ദ്രൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹം 100 ലൈറ്റുകളും 1000 ലൈറ്റുകളും വെച്ചിട്ട് വർക്ക് ചെയ്യുമെങ്കിലും അതേപോലെ തന്നെ ഒരു ലൈറ്റും ഇല്ലാതെയും അദ്ദേഹം വളരെ നാച്ചുറലായിട്ടുള്ള റിയലിസ്റ്റിക് ഫിലിമുകളും ചെയ്യുമായിരുന്നു. അതായത് ഞാൻ ആദ്യം ചെയ്ത് കണ്ടുകൊണ്ടേന് കണ്ടുകൊണ്ടേന് ആവശ്യത്തിനുള്ള ലൈറ്റുകൾ വെച്ച് അവർ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ രീതിയിലുള്ള ലൈറ്റപ്പുകളും ഉണ്ടായിരുന്നു. സോങ്ങുകളൊക്കെ 100 ലൈറ്റുകളും ഡിഫ്യൂഷൻ ഫിൽറ്റേഴ്സും ആ ഒരു രീതിയിലും, അവിടെ നിന്ന് നേരെ സ്നിപ്പ് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായിട്ട് 800 ഫിലിമിൽ 800 എസ് എയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫിലിമിലും, അതിനുശേഷം ഓരോ ഡിഫറെൻ്റ് യൂസ് ചെയ്യുന്ന റോസ്റ്റോക്ക് കൊഡാക്കിൻ്റെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിലിമുകൾ അവർ യൂസ് ചെയ്യുന്ന ഓരോന്നും 200 ASA 100 ASA 800 ASA 500 ASA അപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം അവർ
യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെവലപ്പിംഗ് ഏരിയകളിലും പ്രിൻറ്റിങ് ഏരിയകളിലെല്ലാം എന്നെ പറഞ്ഞു വിടാറുണ്ടായിരുന്നു. അപ്പോൾ രവികിചന്ദ്രൻ അടുത്ത പടം ചെയ്ത എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടാണ് സ്നിപ്പിനുണ്ടായിരുന്നത്. സ്നിപ്പ് കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് പുനരധിവാസം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് തീരെ ലൈറ്റിൽ, അത് വളരെ ചുരുങ്ങിയ ലൈറ്റിലാണ് ആ ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ട്രാവൽ എനിക്ക് സത്യത്തിൽ, ഞാൻ ക്യാമറമാനായിട്ട് വന്ന സമയത്ത് എനിക്ക് തീരെ ലൈറ്റില്ലാത്ത ഒരു ഫിലിം ചെയ്യാനും ആയിരക്കണക്കിന് ലൈറ്റുകളുണ്ടെങ്കിൽ അത് അങ്ങനത്തെ ഒരു സെറ്റ് ചെയ്യാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മെൻ്റലി ഒരു ഭയങ്കര കോൺഫിഡൻസാണ് തന്നത്. ഒരു ശരിക്കും തൊഴിൽ പഠിച്ചിട്ടാണ് ഞാൻ ഈ തൊഴിലിലേക്ക് ഇറങ്ങിയതെന്ന് പറയാം. പിന്നീട് ഞാൻ സിനിമോട്ടോഗ്രാഫറായിട്ട് ഞാൻ എൻ്റെ ലൈഫ് ആരംഭിക്കുന്നത്, ഞാൻ ദിൽ ചാത്ത എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കവിടെ വലിയ പണികളൊന്നുമില്ല. അവിടെ ഗ്യാഫറുണ്ട്, അവർ ലൈറ്റ് ചെയ്യും, നമുക്ക് ജസ്റ്റ് ലൈറ്റുകളെല്ലാം നോട്ട് ചെയ്യുക. അദ്ദേഹം എപ്പോഴും ലൈറ്റ് നോട്ട് ചെയ്യാനും എക്സ്പോഷർ നോട്ട് ചെയ്യാനും അതിനൊരു ചാർട്ടൊക്കെ തരാറുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠനത്തിന് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. ദിൽചാത്ത അപ്പോൾ ഇന്ത്യയിലുണ്ടായ സിനിമോഗ്രാഫികൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്കുമായിരുന്നു. ആ ഫിലിമിൻ്റെ ഒരു പകുതിയോളമായ സമയത്ത് എനിക്ക് ആദ്യമായിട്ടൊരു ആഡ് ഫിലിമിൻ്റെ ഷൂട്ട് വന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ എന്നാ വരും? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇപ്പോൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസുകളൊന്നും കളയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതിന് ശേഷം ആ ആഡ് തുടങ്ങാൻ ഡിലേ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ ഒരു വാശി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങണം, ഞാൻ ഇനിയും ഡിലേ ചെയ്യാൻ പാടില്ല എന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഓസ്ട്രേലിയയിൽ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുക എന്നുള്ളത്. പക്ഷേ ഞാൻ അത് വിട്ടിട്ട് ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു. എന്താ പറഞ്ഞാൽ ഗ്യാഫറും അങ്ങനെയുള്ള എല്ലാ ഒരു സെറ്റപ്പുള്ള ഒരു സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കധികം ജോലിയില്ല. ഞാൻ കൽക്കട്ട മെയിൽ എന്ന് പറഞ്ഞൊരു പടം ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പണി ഉണ്ടായിരുന്നു. ഓടി വന്ന് ലൈറ്റ് ചെയ്യുക, ലൈറ്റുകൾ ചെക്ക് ചെയ്യുക. ഗ്യാഫർ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് പണി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതിനുശേഷം ഞാൻ ആ ആഡ് ഫിലിം ചെയ്തതിന് ശേഷം രണ്ടാമത് എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി, ഈ ആഡ് ഫിലിമിൻ്റെ ഡെവലപ്പിങ്ങും പ്രിൻറ്റിങ്ങും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കോഫി ഷോപ്പിൽ പോയിരിക്കുമ്പോൾ അവിടെ എൻ്റെ തൊട്ടടുത്ത ടേബിളിലിരുന്നൊരു നോർത്ത് ഇന്ത്യൻ കക്ഷി, അദ്ദേഹം ഞങ്ങളുടെ സംസാരത്തിന് ഞങ്ങൾ സിനിമയുടെ ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ ചോദിച്ചു, നിങ്ങളാണ് സിനിമോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പല ചോദ്യങ്ങളും ചോദിച്ചു. അപ്പോൾ പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു, അറിയാത്ത കാര്യങ്ങൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചപ്പോൾ, ഞാൻ അഡ്വർടൈസിങ്ങിലും ഞങ്ങൾക്കൊരു ഫിലിം കമ്പനിയുണ്ട്, ഒരു അമേരിക്കൻ കമ്പനിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇന്ത്യയിലൊരു ക്രൂവിനെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യൻ ഫിലിംസ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പം, അല്ല ചില ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനാണ് ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അറിയില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് പോയി. അപ്പോൾ അയാൾ എൻ്റെ നമ്പർ ചോദിച്ചു, നമ്പർ കൊടുത്തു. ആഫ്റ്റർ 2 മന്ത്സ് അയാൾ എന്നെ തിരിച്ചു വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയിലൊരു ക്രൂ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തോളം വിഷ്വൽ എഫക്ട്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത ജനറേഷനായിട്ടുള്ള ഡിജിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ രവികിചന്ദ്രൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, സാർ എൻ്റെ മാറ്റത്തൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മളൊക്കെ ഒരു ഹോളിവുഡ് പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്, നിനക്ക് തുടക്കം തന്നൊരു ഹോളിവുഡ് ഓഫറാണ് നടക്കുന്നത്, എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ ചോദിച്ചു. ഞാൻ ഉടനെ രവി സാറും വന്ന് പറഞ്ഞ്, ഞാൻ വേണമെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാം, അവിടുത്തെ കമ്പനി എങ്ങനെയാണെന്ന് അറിയാമോ. അങ്ങനെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പം അവർ, ഞാൻ ആദ്യം അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെൻ്റെ വർക്ക് കാണുക, നിങ്ങളെൻ്റെ വർക്ക് കണ്ടിട്ടില്ല. അപ്പോൾ വെറുതെ ചുമ്മാ ഒരാളെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. അങ്ങനെ അവരെൻ്റെ വർക്ക് കണ്ടുമ്പോൾ, ഐ ടോൾഡ് യു ബിഫോർ യു ഹാവ് എൻ ഇൻ്റർനാഷണൽ ക്വാളിറ്റി. അത് ഞാനും ആലോചിച്ചു, അവരുടെ വിവരക്കേടാണോ എൻ്റെ വിവരക്കേടാണോ, നന്നായിട്ടെന്ന് പറഞ്ഞ് കൊള്ളാം, അങ്ങനെ വിട്ടു. പക്ഷേ ഞാൻ അവരവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 1 ഇയറോളം എനിക്ക് പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അവരെനിക്ക് ശമ്പളം തന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഇൻ്റർനെറ്റുമായിട്ടുള്ള ഇൻ്റർനെറ്റ്, 24 hours ഇൻ്റർനെറ്റ്, പിന്നെ കമ്പ്യൂട്ടർ, പ്രിൻ്റർ, നമുക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് പുസ്തകം വേണമെങ്കിലും വാങ്ങിക്കാം, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ രാവും പകലും അവിടെ ഇരുന്നിട്ട് എല്ലാ പുസ്തകങ്ങളുടെയും കോപ്പി എടുക്കലായിരുന്നു. രാത്രി മുഴുവൻ ഇരുന്ന് കോപ്പി എടുക്കും. അവർ ഏത്
പുസ്തകം വേണമെങ്കിൽ വാങ്ങിച്ചു തരും. അത് പഠിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി ഞാനൊരു ഫിലിം ചെയ്തു. കാനൺ എക്സൽ വണ്ണിലാണ് ആദ്യത്തെ ഫിലിം, അത് ബിഗിനിങ് ഫിലിം എന്നുള്ള രീതിയിൽ കാനൺ എക്സൽ വണ്ണിലാണ് ഷൂട്ട് ചെയ്തത്. എക്സൽ വണ്ണിൽ ഷൂട്ട് ചെയ്തിട്ട് വലിയ തിയേറ്ററിലിട്ട് പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് ഫിലിം അല്ല എന്ന് ആരും പറഞ്ഞില്ല. പിന്നെ ഇവർ പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ ചെറിയ ലൈറ്റുകളും കുറേ ബൊമ്മകളൊക്കെ തന്നു. അപ്പോൾ അത് വെച്ചിട്ട് അതെനിക്കൊരു ശരിക്കും പഠിക്കാനുള്ള നല്ലൊരു മെറ്റീരിയലായിരുന്നു. അതിനുശേഷം ആ ഫിലിമിന് ശേഷം ഞാൻ ഫീച്ചർ ഫിലിമുകൾ ചെയ്യാൻ തുടങ്ങി. അതെൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഒരു കൽക്കട്ട മെയിൽ എന്ന് പറഞ്ഞ ഫിലിമിൽ അസോസിയേറ്റഡ് വന്ന ഒരാൾ എനിക്കൊരു അഡ്വാൻസ് തന്നിട്ട് ഞാൻ ഫിലിം ചെയ്യണമെന്ന് ആയിരിക്കും എൻ്റെ ക്യാമറമാൻ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അദ്ദേഹം വാക്ക് വലിച്ചു, ആദ്യത്തെ സിനിമയ്ക്ക് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ പ്രേമായ നമ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ചെയ്തത്. ഫിലിമിൽ ഷൂട്ട് ചെയ്ത ഫിലിം അത് യു എസിലൊക്കെ ആയിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഒരു കൊമേഴ്സ്യൽ ഫിലിമായിരുന്നു. അതിൽ എനിക്ക് ഒരുപാട് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ടീം വർക്കാണ്. അത് ആർട്ട് ഡയറക്ടർ തൊട്ട് മേക്കപ്പ് മാൻ തൊട്ടിട്ട് കോസ്റ്റ്യൂം ഡിസൈനർ തൊട്ട് എല്ലാ ആൾക്കാരുടെയും കൂടെയുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ പിക്ചർ എന്ന് പറഞ്ഞ് പുറമേ കാണുന്നൊരു സാധനം. അതല്ലാതെ നോക്കുകയാണെങ്കിൽ അതിലുപരി ഒരു സംവിധായകൻ്റെ ഒരു നല്ല സംവിധായകൻ്റെ ബാക്കപ്പ് കൂടി വേണം. ഞാൻ കൊമേഴ്സ്യൽ സിനിമകളിലേക്ക് ഇറങ്ങി, പിന്നീട് കണ്ടിന്യൂസ് ആയിട്ട് കൊമേഴ്സ്യൽ സിനിമകൾ 30 ചെയ്തു. എനിക്കതിനകത്തൊരു 4-5 സൂപ്പർ ഹിറ്റ് സിനിമകളും കിട്ടി. അതിനുശേഷം ഞാൻ കാണുന്ന സിനിമകളും ചെയ്യുന്ന സിനിമകളും രണ്ടും രണ്ട് രീതിയിലുള്ള സിനിമകളാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഓരോ സിനിമകളിലും സിനിമ കഴിഞ്ഞ് അതിൻ്റെ പ്രിൻ്റ് കാണുന്ന സമയത്ത് സത്യത്തിൽ ഭയങ്കരമായിട്ട് കരയാറുണ്ട്. ഒന്നുകിൽ സന്തോഷം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ സങ്കടം കൊണ്ടായിരിക്കും. എനിക്ക് കൊമേഴ്സ്യൽ ഹിറ്റ് കിട്ടിയ സിനിമകളിൽ പോലും എനിക്ക് നല്ല പിക്ചർ ക്വാളിറ്റിയുള്ള പ്രിൻ്റുകൾ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ശ്യാമപ്രസാദിൻ്റെ 2 ഫീച്ചർ ഫിലിമുകളും 1 ഷോർട്ട് ഫിലിമും ചെയ്യാൻ പറ്റി. ആ സിനിമകൾ നല്ല നിലവാരമുള്ള സിനിമകളായിരുന്നു. അതാണ് അത് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ 4-5 സോങ്ങുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാൻ 26 ദിവസം കൊണ്ടും 30 ദിവസം കൊണ്ടുമാണ് ഓരോ സിനിമകളും ചെയ്തത്. അന്ന് അത് ഞങ്ങൾ തിരക്ക് പിടിച്ച് ഷൂട്ട് ചെയ്യായിരുന്നില്ല, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഷൂട്ടുകളായിരുന്നു. അതിലൂടെ നമുക്ക് ഒരു ക്വാളിറ്റി ഫിലിം ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തിരുന്ന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിരുന്ന് ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ 30 സിനിമകൾക്ക് സിനിമാറ്റോഗ്രാഫി ചെയ്തു. A closer look at Bahraini society in the 1960s, when dreams were laden with happiness and pain. ഹലോ ദേവി, ഒന്ന് എഴുന്നേക്കടോ. ഉദയം 6 കഴിഞ്ഞു. എഴുന്നേക്കാൻ മതിയടോ ഉറങ്ങിയത്. ഒരു വെണ്ണില പൂപ്പാടം, ഒരു പൊൻകിന തെളിവാനം, നിറനന്മറൻ വെൺസൂര്യൻ അകലങ്ങളിൽ തേടുന്നു.
വേണ്ടിയ മന്ദിരം എന്ന് തരിയുക. ഇതോ ഫിലിംസ് ചെയ്തു, കോർപ്പറേറ്റ് ഫിലിമുകൾ ചെയ്തു, മ്യൂസിക് ആൽബങ്ങൾ ചെയ്തു. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടിട്ട് ഇതുവരെ എനിക്ക് വെറുതെ ഇരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഞാൻ എത്രത്തോളം മോശമായൊരു സിനിമോട്ടോഗ്രാഫറാണ് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിലൂടെ ഞാനിപ്പോൾ ഒരു രണ്ട് സിനിമ സംവിധാനം ചെയ്തു, ബൈലിംഗ്വലായിട്ടൊരു ഫിലിം ഇപ്പോൾ സംവിധാനം ചെയ്തു മമ്മൂട്ടിയെ വെച്ച്. സ്ട്രീറ്റ് ലൈറ്റ്സ് എന്നാണ് ആ ഫിലിമിൻ്റെ പേര്. അത് റിലീസ് ചെയ്യാൻ പോകുന്നു. നമ്മളെ ഫോളോ പണവങ്ങ കണ്ടിപ്പാ തിരുമ്പി വരുവാണ്. നമ്മ ഉക്കാറതുക്ക് ഇതിനേരം ചെയ്യ വേണ്ടിയത് നിറയെ ഇരിക്കുന്നു. എന്താടി കുന്ന പഴങ്ങി പോലിരിക്കുന്നത്? അപ്പോ നമുക്കൊന്ന് അന്വേഷിക്കണ്ടേ? ഇപ്പോഴാണ് ഈ ശരിക്ക് കണ്ടതായ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ യാതൊരു നഷ്ടബോധവുമില്ല. നല്ല സിനിമകൾ ചെയ്യണം, നല്ലൊരു സിനിമോട്ടോഗ്രാഫർ ആവണം, നല്ല സിനിമകൾ കാണാൻ പറ്റണം. അതിലുപരി വലിയ ചിന്തകളോ വലിയ ആഗ്രഹങ്ങളോ ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിലും ആസ് എ സിനിമോട്ടോഗ്രാഫർ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിക്കണം എന്നുള്ള ചിന്തയല്ല എന്നെ അലട്ടുന്നത്. എന്നാൽ എത്ര നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തകൾ മാത്രമേ എന്നെ അലട്ടാറുള്ളൂ. ജീവിതം സന്തോഷകരമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഒരു അസോസിയേഷനിൽ ജോയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ഒരു പ്രൊഡക്ഷനിൽ നിന്നാണ് പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ സിനിമാട്ടോഗ്രാഫേഴ്സിൻ്റെ അസോസിയേഷനിൽ ചേരണം എന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ചെന്നൈയിൽ തന്നെ ആയിരുന്നു. ഞാനവിടെ വന്ന് അന്വേഷിക്കുകയും ഞാൻ അവിടെ വന്ന് ചേരുകയുണ്ടായി. സിക്കയിൽ ആദ്യം ചേർന്നത് എനിക്ക് ഇയർ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഐ തിങ്ക് ലൈക്ക് 2002 or 2003 എന്നിട്ടാണ് എൻ്റെ ആദ്യത്തെ സിനിമ നടക്കുന്നത്. ഞാൻ ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയ സംഭവം, നമ്മൾ ജീവിതത്തിൽ ഒരു സിനിമാട്ടോഗ്രാഫറുടെ ലൈഫിൽ അയാൾക്ക് വേണ്ടത് വളരെ ഗഹനമായ ഒബ്സർവേഷനാണ്. ഒബ്സർവേഷനിലൂടെ മാത്രമേ നമുക്ക് നല്ല സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിന് നമ്മൾ വളരെ അടുത്ത് എത്രത്തോളം കൂടുതൽ കാണുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി തുടങ്ങി. ഞാൻ ജീവിതത്തെ എൻ്റെ ലെൻസിലൂടെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ഫോട്ടോഗ്രാഫ്സ് മുമ്പ് സ്റ്റിൽ ക്യാമറയിലൂടെ എടുത്ത് തുടങ്ങിയെങ്കിൽ പിന്നീട് അതിപ്പോൾ ഒരു മൊബൈലിലേക്ക് മാറിയിട്ടുണ്ട്. മൊബൈലിലൂടെ അതായത് പലതരം ലെൻസുകൾ യൂസ് ചെയ്ത് കിട്ടുന്ന ഒരു സുഖത്തിൽ നിന്നും നമ്മൾ നമ്മുടെ പരിമിതികളിലൂടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നല്ല ഫോട്ടോഗ്രാഫുകൾ എടുക്കുക എന്നുള്ളൊരു കാര്യം ജീവിതത്തിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം ഞാൻ ഫോട്ടോ എടുക്കുക. എന്നെ പലപ്പോഴും പല സംവിധായകരും പല ആക്ടേഴ്സും കളിയൊക്കെയൊക്കെ ചോദിക്കാറുണ്ട്, ഇയാളല്ലേ എത്ര നേരം ക്യാമറയിൽ ഇരുന്നുണ്ടായിരുന്നു, ഇപ്പം എന്തിനാണ് മൊബൈലും വെച്ച് പടം പിടിച്ചു, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ എന്ന് പറഞ്ഞ് ചോദിക്കാം. പക്ഷെ അത് നമുക്ക് നമ്മുടെ ക്യാമറയോടുള്ള താല്പര്യമല്ല അത്. ഞാൻ ഡിഫറെൻ്റായിട്ടുള്ള ഫോട്ടോഗ്രാഫ് എടുക്കുക എന്നുള്ളൊരു താല്പര്യമല്ല. ഞാൻ ജീവിതത്തിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ചില മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൊമെൻറ്റ്സാണ് പിന്നീട് അത് ലൈഫ് ടൈമായിട്ട് ഓരോ ഫ്രെയിമും ഒരു ലൈഫ് ടൈം മൊത്തമായിട്ട് നമ്മുടെ മാത്രമല്ല പല ജനറേഷനുകളിലേക്കുള്ള ഒരു തെളിവാണ് ഓരോ ഫോട്ടോഗ്രാഫ്സ്. അതിലൂടെ ഉള്ള ഒരു ട്രാവലാണ് എൻ്റെ ഇത്. അപ്പോൾ അത് ഈ ട്രാവലിൽ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരോടും എൻ്റെ ചുറ്റുവട്ടത്തുള്ള എൻ്റെ സഹവാസികളോടും സുഹൃത്തുക്കളോടും എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും പ്രകൃതിയോടും എല്ലാവരോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഒരു കഥ പറയാൻ വേണ്ടി എൻ്റെ ക്യാമറ എടുത്ത് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ ആ സ്ഥലം നമുക്ക് നൽകുന്ന വിഷ്വലുകൾക്ക് ആ സ്ഥലത്തുള്ള ചുറ്റുവട്ടത്തുള്ള ആളുകൾ നമ്മളോട് സഹകരിക്കുന്ന സഹകരണവും പ്രകൃതിയോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു.